ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് പഴുത്ത ചക്ക വെച്ചിട്ട് നല്ലൊരു അടിപൊളി വിഭവം തയ്യാറാക്കാം. ഇപ്പൊ ചക്കയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീട്ടിലെ പഴുത്ത ചക്കയൊക്കെ കാണും. അപ്പൊ ഈ ഒരു പഴുത്ത ചക്ക യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് തയ്യാറാക്കാം. അപ്പൊ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട്. ഒരു 10-15 ചൊള എടുത്തിട്ടുണ്ട് കേട്ടോ. കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോ ഞാൻ ചോപ്പറിലിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ഫൈനായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ തിരുമിയതാണ്. ഇതിപ്പോ ഞാൻ ഒരു തേങ്ങ തിരുമി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ ഒരു കപ്പ് ശർക്കര പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷമാണ് ഞാനിത് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. ഇത് ഏകദേശം 1.5 കപ്പോളം വെള്ളമാണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിത് പച്ചരിയും ചാക്കരിയും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ. ഇതിപ്പോൾ 2 കപ്പോളം പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അപ്പോഴന്നെ കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റത്തില്ല, നല്ല ചൂടായിരിക്കും. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വാഴയിലയാണ്. അപ്പം വാഴയില ഞാൻ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ആ വാഴയില നന്നായിട്ട് വാടി വരും. ഇപ്പൊ എന്താ വാഴയില വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല, ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും വാഴയില നന്നായിട്ട് വാടി വരും. ഇനി നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള ഒരു വാഴയില എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ചെടുത്തിട്ടുള്ള മാവിന്റെ ചെറിയൊരു പോർഷൻ എടുക്കാം. എന്നിട്ട് കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് നനച്ചതിന് ശേഷം കൈ കൊണ്ട് ഇതുപോലെ നമുക്ക് വാഴയിലേക്ക് മാവൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഈ പരത്തുന്ന സമയത്ത് ചെറിയ ഹോൾസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കൈ വെച്ചിട്ട് മാവ് വെച്ചങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾനും കൂടി ഒക്കെ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. എന്നാലേ ഫ്യൂച്ചർ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഞാൻ ആദ്യം തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പഴുത്ത ചക്ക ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ശർക്കര പൊടിച്ചെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു ഫില്ലിംഗ് നേരത്തെ തയ്യാറാക്കി വെക്കാത്ത കാര്യം എന്ന് വെച്ചാൽ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇലയിൽ മാവെല്ലാം പരത്തിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മിക്സ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഒരു മിക്സ് നമ്മൾക്ക് മാവിലേക്ക് വച്ചു കൊടുക്കാം. ഇപ്പം വച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സൈഡിലേക്ക് മാത്രം നിങ്ങൾ വച്ചു കൊടുക്കാം, മറ്റേ സൈഡ് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അവിടെ വെച്ചിട്ട് കാര്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിൽ മാത്രം വച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു വിളമ്പ് സൈഡ് മൂന്നായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പം വെള്ളം ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായിട്ട് വരുമ്പം നമുക്ക് ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഇലയപ്പം എല്ലാം നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. 15 മുതൽ 20 മിനിറ്റ് വരെയാണ് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. ഇപ്പം എന്നാൽ ഏകദേശം ഒരു 20 മിനിറ്റോളം അവർ ആയിട്ടുണ്ട് ഞാനിത് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പം വാഴയിലേക്ക് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ, വാഴയിലയുടെയും പഴുത്ത ചക്കയുടെ ഒക്കെ നല്ലൊരു മണമാണ് വരുന്നത്. അപ്പൊ എന്താ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇലയപ്പം എന്താ റെഡി ആയിട്ടുണ്ട്. ചക്കയും കൂടെ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നല്ല കിഡിലും ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ പഴുത്ത ചക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളിയാണ് കഴിക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾനും കൂടി ഒക്കെ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.